നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആ കണക്ക് ഞാൻ തീർത്തോളാം. ഇത് നീ പറ, നീയും അർജുനും കൂടി അവളിവിടെ കൊണ്ടുവന്നേക്കുന്നല്ലേ? എന്താ മറുപടിയൊന്നുമില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചാളൊരു സ്മാർട്ടാ. ഞാനൊരു കാര്യം പറഞ്ഞ, പ്രിയ അനുമോക്ക് ദേഷ്യം തോന്നരുത്. ആ വന്ന സ്നേഹമോളും അഖിലും മോനുമായിട്ട് നല്ല മാച്ചാ. പൂജ മോക്ക് എന്തു തോന്നുന്നു? ദേ എന്നെ കളിയാക്കിയിട്ടുണ്ടല്ലോ. പ്രിയ, നമുക്ക് തമ്മിലൊരു തർക്കം വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനി പ്രിയയുമായി ഒരു തർക്കത്തിനില്ലാന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. അല്ലെങ്കിലേ അത്യാവശ്യം പ്രശ്നങ്ങൾ നമ്മൾ തമ്മിലുണ്ട്. ഇനി ഇതിന്റെ പേരിലും കൂടി ഒരു ബഹളം വേണ്ട. പ്രിയ ചെല്ല്. ആ അതെ മോള് ചെല്ല്. ദേ അതാ വഴി ചെല്ല്. ദേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീയും അർജുനും ചേർന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിന്റെ നാശത്തിന്. ഓർത്തോ, പ്രിയയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നമ്മൾ തമ്മിലൊരു വഴക്ക് കൂടിയിട്ട് ഈ വീട്ടിൽ ആകെ പ്രശ്നമാണെന്ന് സ്നേഹയെ അറിയിക്കണം, അതല്ലേ? ഇല്ല പ്രിയ, ഞാനില്ല. പ്രിയയുമായി ഒരു വഴക്കിനും ഞാനില്ല. അയ്യോ, വഴക്ക് കൂടാൻ അറിയാത്ത ഒരാള്. അഖിൽ ഒപ്പിട്ട കരാറ് ആ സിയയുടെ കയ്യിലുണ്ട്. കരാറ് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നീങ്ങിയാൽ നിന്നെയും കൂട്ടുപ്രതിയാക്കിയിട്ടായിരിക്കും കേസ് മാറുന്നത്. അതാലോചിച്ചോണം. ഞാനൊക്കെ വട്ടായി നിക്ക. എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിഞ്ഞൂടാത്ത അവസ്ഥയാ. അത് കറക്റ്റ്. അതെ തള്ളേ. അല്ല, മോക്ക് വട്ടാണെന്ന് മോള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് സൂചിപ്പിച്ചതാ. അങ്ങനെ ഉറപ്പുള്ള സ്ഥിതിക്ക് നമുക്കൊരു ഡോക്ടറെ കാണാം മോളെ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓ, എന്നെ വിഷമിപ്പിച്ച് ആരെ ഞാൻ വെറുതെ വിടില്ല. ഒരു മഴ പെയ്ത് തോർന്ന പോലെ. പൂജേച്ചി, സ്നേഹ പഠിത്തം തുടങ്ങിയോ? അല്ലേച്ചി, ആക്ച്വലി ആ സ്ത്രീക്ക് എന്താ പ്രശ്നം? സ്നേഹ അത് വിട്ടേക്ക്, അതൊരു പൊട്ടിപ്പെണ്ണ. പൊട്ടിപ്പെണ്ണൊന്നും അല്ല, അതെ നല്ല കാഞ്ഞു വിത്ത. എന്നോടൊടക്കാൻ വന്നിട്ടുണ്ട്. അതിന്റെ മരുന്ന് ഞാൻ അപ്പ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ചേച്ചി ഇത്രയ്ക്ക് പാവം ആവരുത്. നിങ്ങൾ തമ്മിലുള്ള തർക്കം ഞാൻ കണ്ടു നിൽക്കുമായിരുന്നു. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇതിനു മുമ്പ് ഒന്ന് പൊട്ടിച്ചേരാൻ. പൂജ മോളെ, ദേ നോക്ക്, പുതിയ മോളുടെ വാക്ക് കേട്ടിട്ട് ചേച്ചിക്ക് ഇതേ രോമാഞ്ചം വരുന്ന കണ്ടോ? ചേച്ചി ഒന്ന് വെറുതെ ഇരുന്നേ. സ്നേഹ, ഇതൊക്കെ പ്രിയയുടെ ഒരു രീതിയാ. സ്നേഹ അതൊന്നും ശ്രദ്ധിക്കണ്ട. പിന്നെ രീതി അതുകൊള്ള. ലോകത്തുള്ള മനുഷ്യരെല്ലാം ഇതെന്റെ രീതിയാണെന്നും പറഞ്ഞ് ഓരോ രീതിയിൽ അങ്ങോട്ട് ഇടപെട്ട് തുടങ്ങിയാലേ അന്തചിത്രമാകില്ലേ? പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ലോകത്തൊരു പൊതു രീതിയുണ്ട്, അതനുസരിച്ചാ നമ്മൾ ജീവിക്കാവൂ. ഞാനാണല്ലോ പ്രിയയുടെ വിഷയം, അത് കൈയോടെ അങ്ങ് തീർത്തേക്കാം. സ്നേഹ, ചേച്ചി ഇടപെടണ്ട. പ്രിയയുടെ ബുദ്ധിമുട്ടെ ഞാൻ തീർത്തു കൊടുക്കാം. മോളെ ഒന്നും വേണ്ട. മോള് വന്ന ദിവസം തന്നെ ഒന്നും വേണ്ട മോളെ. സ്നേഹമോളെ, ഈ പൂജ മോൾ ഇങ്ങനെ ഇടതുവശത്തെ കവിളിലടിച്ച വലതുവശത്തെ കവിളൂടെ കാണിച്ചു കൊടുക്കും. ഞാൻ നേരെ തിരിച്ച. ഇടതുവശത്തെ കവിളിലടിച്ച അടിക്കുന്ന ആളിന് പിന്നെ കവിളും ഉണ്ടാവില്ല, അടിക്കുന്ന ആളുടെ വായിൽ പിന്നെ പല്ലും ഉണ്ടാവില്ല. ഇതൊരു സിനിമ തിയേറ്റർ ആയിരുന്നെങ്കിലേ ഈ ഡയലോഗ് കേട്ട് ഞാൻ എഴുന്നേറ്റെന്ന് വിസിലടിച്ചേനെ. പൂജേച്ചി, ഞാൻ അവളോടൊന്ന് ചോദിക്കാൻ പോവാ. ഒന്നുമില്ല, ഒരു വാണി. ഇനി അവൾ എന്റെ പേരും പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. മോളെ വേണ്ട, ഒന്നും വേണ്ട. സ്നേഹമോളെ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. തൽക്കാലം അങ്ങ് വിട്ടേക്ക്. ഒരു തർക്കമൊക്കെ ഉണ്ടായാ
അത് പൂജ മോളെയാ ബാധിക്കുന്നേ. നമ്മളിങ്ങനെ പേടിച്ചാലേ എന്റെ പേരിലുള്ള ഈ വിരട്ടല് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കിത് ഇന്നത്തോടെ ഞങ്ങൾ തീർക്കാം. ഞാൻ കൈകാര്യം ചെയ്യാം. അപ്പോ മോൾ ഉറപ്പിച്ചു തന്നെ നിക്കുക? അതെ, അല്ലെങ്കിലേ പൂജയിച്ചി അവള് ചുമ്മാ വിഷമിപ്പിച്ചോണ്ടേയിരിക്കും. എങ്കിൽ ഓൾ ദ ബെസ്റ്റ്, എല്ലാ ആശംസകളും. കനികേച്ചി ഒന്ന് ചുമ്മാ ഇരുന്നേ. സ്നേഹ വേണ്ട, മോളൊന്ന് വെറുതെ ഇരിക്കേ. ചൂടായി നിൽക്കുന്നവരെ പെട്ടെന്ന് അങ്ങ് തണുപ്പിക്കാതെ മോള് ചെല്ല്. ഞങ്ങൾ കാര്യങ്ങൾ നീക്ഷിച്ച് ദൂരെ മാറി നിൽക്കാം. ഇടപെടേണ്ട സാഹചര്യമാണെങ്കിൽ ആരും അറിയാത്ത രീതിയിൽ അങ്ങ് ഇടപെട്ടേക്കാം. മോള് ചെല്ല്. സ്നേഹ, ഓ കനികേച്ചി, ഇതേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല, പറഞ്ഞേക്കാം. മോളൊന്ന് ചുമ്മാ ഇരിക്കും. മോളെ, വില്ലൻ ഇടയ്ക്കൊക്കെ ഒരു ഇടി കിട്ടിയില്ലെങ്കിലേ കഥയ്ക്കൊരു കൊഴുപ്പ് വരില്ല. ഏതായാലും നമുക്ക് മാറി നിന്ന് ആക്ഷൻ രംഗങ്ങളൊക്കെ ഒന്ന് കാണാം. എന്താവോ എന്തോ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഏയ്, ഞങ്ങളെ ഒരു സിനിമ കാണുന്ന കാര്യം പറയായിരുന്നു മോളെ. ആഹാ, സിനിമയോ? ഏത് സിനിമ കാണുന്ന കാര്യം ചേച്ചി? ഒരു ഇടിപ്പടമാ മോളെ. മാധുരമൊക്കെ കാണണോ? എന്നാവാ കാണാം. ബാൽക്കണിയിലിരുന്ന് ഒളിഞ്ഞു കാണാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ മനസ്സിലായിക്കോളും, കിക്ക് ഓഫിന് സമയമായി. നീ എന്നെ വിരലിനൊടിച്ച് വിളിച്ചല്ലേ? എന്തായാലും വിളിച്ചപ്പോ വിളി കേട്ടല്ലോ. നിന്റെ പ്രശ്നം എന്താ? അല്ല, നിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ എന്റെ പ്രശ്നം നീയാ. ഞാനാണ് പ്രശ്നമെങ്കിൽ അത് എന്നോടല്ലേ തീർക്കേണ്ടത്? പൂജേച്ചിയോട് എന്തിനാ ഉടക്കാൻ ചെന്നോ നീ? ഒരു പൊട്ടിക്ക് തണുത്തുപോയി. ഫൈറ്റ് കഴിഞ്ഞു മതിയായിരുന്നു പേച്ച്. അല്ല, അടി കഴിഞ്ഞ ഡയലോഗോ, അതാ എന്റെ രീതി. ഇതിപ്പോ പുതിയ സാഹചര്യം ആയതുകൊണ്ട് ആദ്യം കാര്യം പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതി, ബാക്കി പിന്നെ തീരുമാനിക്കാം. അയ്യോ, ഞാൻ പറഞ്ഞ കേട്ടോ. നീ ആര്? വലിയ ഹീറോയിനോ? ഹേ, ഞാനൊരു സൈഡ് ക്യാരക്ടറാ. നായകനും നായികയ്ക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സൈഡ് ക്യാരക്ടർ. സൈഡ് ക്യാരക്ടർ അങ്ങ് സൈഡ് നിന്നാ മതി. മെയിൻ റോൾ കളിക്കാൻ വന്നാലേ കളി മാറുവേ. അതെ, നീ നല്ല കളിക്കാരെ കാണാത്തോണ്ടാ. നിനക്ക് കളിക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം, പക്ഷേ എനിക്ക് ഞാൻ മാത്രം മതി. ഓ, അത് അടിപൊളി. അമ്മേ, നമുക്കൊന്നും ചെന്ന് ഇടപെടാം. വേണ്ട, പ്രീക്ക് ഒന്നുകൂടി നല്ലപോലെ കൊള്ളട്ടെ മോളെ, എന്നിട്ട് നമുക്ക് ഇടപെടാം. ഓ, സേവിച്ചു. നോക്ക്, വേറെ വല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നീ ഈ വീട്ടിൽ കടന്നു കയറിയിരിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം വേറെ എന്തൊക്കെയോ ഉദ്ദേശത്തോടെ ഈ വീട്ടിൽ വന്നു കയറിയേക്കുന്നത് നീയാണെന്ന എനിക്ക് തോന്നുന്നത്. ഓ, ഗണിച്ചെടുത്ത് പറയുന്ന പോലുണ്ട്. ദേ നോക്ക്, പ്രിയെ സ്നേഹം തമ്മിലുള്ള തർക്കമാ. അജുവേട്ടാ, വാ നമുക്ക് ഇടപെടാം. നോക്ക്, അർജുന്റെയും പൂജയുടെയും വാക്ക് കേട്ട് ഈ വീട്ടിൽ കിടന്ന് ചുറ്റിത്തിരിയാതെ സ്ഥലം വിടുന്നതാ നിനക്ക് നല്ലത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഈ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നീ എന്തിനാ അർജുൻ സാറിനെ പൂജിച്ചും പിടിച്ചിടുന്നത്? ഞാൻ എന്റെ തീരുമാനത്തിൽ വന്നതാ. അപ്പൊ ഇവിടുന്ന് പോകുന്നെങ്കിൽ അത് എന്റെ തീരുമാനത്തിൽ കൂടെ തന്നെ പോകും. പക്ഷേ സുഹൃത്തെ, ഈ അടുത്തെങ്ങും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ, അതായത് ആ പാവം പൂജേച്ചിയെ ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ. ഉദ്ദേശമെങ്കിൽ ബാക്കി പറ. അവളെ ഭീഷണിപ്പെടുത്തി നിനക്ക് നോവോ? എനിക്ക് നോവോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇനി പൂജേച്ചിയെ നീ ഭീഷണിപ്പെടുത്തിയ ഉറപ്പായിട്ടും നിനക്ക് നോവൂ. എന്ന് വെച്ചാ നീ എന്നെ തല്ലുന്നാണോ ഉദ്ദേശിക്കുന്നത്? അയ്യേ, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ? എന്നാ പറ, അത് തന്നെ ഉദ്ദേശിച്ചത്. ഇനി പൂജയിച്ചേ വരട്ടാനങ്ങാണെന്ന് ചെന്നാ
തല്ലുവെന്ന്. അജു ഏട്ടാ, അമ്മേ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. കാര്യങ്ങൾ വലിയ ഇഷ്യൂലേക്കാ പോകുന്നത്. അത് തന്നെ, സിനിമ നല്ല കൊഴുത്തു വരിക, അതിന്റെ ഇടയ്ക്ക് കറണ്ട് കട്ടാക്കരുത്.